എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇതുപോലൊരു കുർത്തിയാണ് തുന്നാൻ പോണേ. ഇത് ചക്കപ്പഴം സീരിയലിൽ അശ്വതി ചേച്ചി ഇട്ടൊരു കുർത്തിയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലൊരെണ്ണം തുന്നാം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണിച്ചാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇവിടെ 3 മീറ്റർ തുണി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് 4 മടക്കിയിട്ടേക്കുവാണ്. ആദ്യം നീളത്തിൽ ഇതുപോലെ 2 മടക്കിയിട്ട് വീതിയിൽ ഒന്നുകൂടി മടക്കി 4 ചെയ്ത് വെച്ചേക്കുവാണ്. ഇത് ഫോൾഡഡ് സൈഡാണ്, ഇവിടെ തുറന്ന വശമാണ്. അതുപോലെ തന്നെ ഇത് ഫോൾഡഡ് സൈഡും മുകളിൽ തുറന്ന വശവുമാണ്. ആദ്യം കുർത്തിയുടെ ലെങ്ത്താണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. എനിക്ക് കുർത്തിക്ക് വേണ്ട റെഡി ലെങ്ത് 45 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് 46 ഇഞ്ചിൽ ഇതുപോലെ 2 മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് തമ്മിലൊരു ലൈൻ വരച്ച് യോജിപ്പിക്കുക, ബാക്കി കട്ട് ചെയ്ത് മാറ്റുക. ബാക്കി വരുന്ന തുണിയിലാണ് നമ്മൾ സ്ലീവ്സ് കട്ട് ചെയ്യുന്നത്. ഇനി ഷോൾഡർ മാർക്ക് ചെയ്യാം. ടോട്ടൽ ഷോൾഡറിൻ്റെ പകുതിയാണ് മാർക്ക് ചെയ്യുന്നത്. 6.25 ഇഞ്ചിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. അവിടെ നിന്ന് താഴത്തേക്ക് ആം ഹോള് 6.75 ഇഞ്ചിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് തമ്മിൽ യോജിപ്പിക്കുക. അതിനുശേഷം ഈ പോയിൻ്റിൽ നമ്മുടെ ചെസ്റ്റ് മെഷർമെൻറ്റിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് 2 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്ത് കൊടുത്ത് മാർക്ക് ചെയ്ത് അത് തമ്മിൽ യോജിപ്പിക്കുക. ഇനി ഷോൾഡറിൽ നിന്ന് വേസ്റ്റ് ആണ് മാർക്ക് ചെയ്യുന്നത്. ഞാൻ 13.5 ഇഞ്ചിലാണ് വേസ്റ്റ് മാർക്ക് ചെയ്തേക്കുന്നത്. അവിടെ വേസ്റ്റ് റൗണ്ടിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് 2 ഇഞ്ച് ലൂസിങ്ങും ആഡ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ 2 പോയിൻറ്റും തമ്മിൽ യോജിപ്പിക്കുക. എന്നിട്ട് താഴത്തെ കോർണറിലോട്ട് ഇതുപോലെ ടോപ്പിൻ്റെ ഷേപ്പിൽ വരച്ചു കൊടുക്കുക. ഇത് ഏലിയൻ കുർത്ത ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഹിപ്പ് മാർക്ക് ചെയ്യാഞ്ഞത്. അതിനുശേഷം താഴെ ഭാഗത്ത് ഒരു 3 ഇഞ്ച് മേലെയായിട്ട് മാർക്ക് ചെയ്ത് ഒരു റൗണ്ട് ഷേപ്പും കൊടുത്തിട്ടുണ്ട്. ഇനി ആം ഹോളാണ് മാർക്ക് ചെയ്യുന്നത്. അതിനായിട്ട് ആ ലൈൻ്റെ പകുതി എടുത്ത് മാർക്ക് ചെയ്യുക. കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് മേലെയായിട്ട് മാർക്ക് ചെയ്ത് ബാക്കിലെ ആം ഹോൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലെ ആം ഹോൾ 1.5 ഇഞ്ച് കുഴിച്ചിട്ടും ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നെക്ക് വിട്ട് 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. നെക്കിൻ്റെ ഇറക്കം ഞാൻ 4 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതൊരു ബോക്സ് പോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് വരയ്ക്കുക. ഞാനിപ്പോൾ റൗണ്ട് കഴുത്താണ് വരയ്ക്കുന്നത്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒരേ കഴുത്ത് തന്നെയാണ് കൊടുക്കുന്നത്. ഇനി കഴുത്തും ബാക്കിലെ ആം ഹോളും മാത്രം ആദ്യം കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഫ്രണ്ടിലെ കൈക്കുഴി കുഴിച്ചു വെട്ടാനായിട്ട് ബാക്കിലെ പീസ് എടുത്ത് മാറ്റി വയ്ക്കുക. ഫ്രണ്ട് പീസ് ഇരുന്നതുപോലെ തന്നെ വെച്ചതിന് ശേഷം ഫ്രണ്ടിലെ കൈക്കുഴിയും കുഴിച്ചു വെട്ടുക. കണ്ടോ, ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ കൈക്കുഴിയൊക്കെ കുഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വേണ്ടിയിട്ട് ഒരു പ്രിൻറ്റഡ് തുണി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 2 തുണിയുണ്ട്. 1 വീതി എന്ന് പറയുന്നത് 12 ഇഞ്ചാണ്. ഇപ്പോൾ 2 മടക്കി വയ്ക്കുമ്പോൾ വീതി നമുക്ക് 6 ഇഞ്ച് വരും. അതായത് നമ്മളുടെ ഷോൾഡറിൻ്റെ അതേ വീതി തന്നെയാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ഏ ലൈൻ കുർത്തിയുടെ അത്രയും ലെങ്ത് എടുത്തിട്ടില്ല, ഒരു 3 ഇഞ്ച് കുറച്ചിട്ടാണ് എടുത്തേക്കുന്നത്. നമ്മളത് 45 ഇഞ്ച് എടുത്തേക്കുന്നത്. ഇത് ഞാൻ 42 ഇഞ്ച് എടുത്തിട്ടുള്ളൂ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇനി ഇതിൽ നമുക്ക് കഴുത്ത് വെട്ടണം. അതിനായിട്ട് 2 ഇതുപോലെ ഒരുമിച്ച് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ പുറമേലേക്ക് നമ്മൾ ഏ ലൈൻ കുർത്തി കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിൻ്റെ കഴുത്തും ഷോൾഡറും ഒക്കെ ഇതുപോലെ ഒരുമിച്ച് വെച്ചതിന് ശേഷം 2 കഴുത്ത് കട്ട് ചെയ്ത് മാറ്റുക. ഇതിൽ കട്ടിങ് ഇത്രയേ ഉള്ളൂ. അതിനുശേഷം ഈ ഏലിയൻ കുർത്തിയിലോട്ട് നമുക്ക് ഈ പ്രിൻറ്റഡ് ഫാബ്രിക് അറ്റാച്ച് ചെയ്യണം. കണ്ടോന്ന് വരുത്തുമ്പോൾ ഇങ്ങനെയായിരിക്കുന്നത്. അതിനായിട്ട് ഏലിയൻ കുർത്തി ഇതുപോലെ വിരിച്ചിട്ടിട്ടുണ്ട്. ഇത് നല്ല വശമാണ്. അതുപോലെ തന്നെ പ്രിൻറ്റഡ് ഫാബ്രിക്കിൻ്റെയും നല്ല വശം ഇതുപോലെ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് കഴുത്ത് മാത്രം ഒരു സ്റ്റിച്ച് കൊടുത്ത് എടുക്കുക. കഴുത്തിൽ മാത്രം ഒരു സ്റ്റിച്ച് കൊടുത്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് സ്റ്റിച്ച് പൊട്ടാത്ത രീതിയിൽ കുഞ്ഞു കുഞ്ഞു കട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെന്ത് ചെയ്യുക, നല്ല വശത്തേക്ക് മറിച്ചിടുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ബാക്ക് പീസും ചെയ്തെടുക്കണം. എന്നിട്ട് കഴുത്തിൽ ഒരു ടോപ്പ് സ്റ്റിച്ചും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ റോ എഡ്ജ് അല്ലേ, അപ്പോൾ അത് ഫിനിഷ് ചെയ്യാനായിട്ട് ഒരു ക്രോസ് പീസാണ് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത്. ക്രോസ് പീസ് ഇല്ല വെച്ചാലും കുഴപ്പമില്ല. 2 മടക്കി അയൺ ചെയ്തതാണ്. എന്നിട്ട് എൻ്റെ തുറന്ന വശം എന്ത് ചെയ്യണം, ഇതുപോലെ അറ്റത്തോട്ട് വെച്ച് കൊടുത്ത് താഴെ വരെ സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ബ്രൗൺ കളറിൽ തുണി മാറ്റിയിട്ട് വേണം, ഈ പ്രിൻറ്റഡ് ഫാബ്രിക്കിൽ മാത്രമായിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അതുപോലെ താഴെ വരെ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇത് മോശം വശത്തേക്ക് മടക്കി ഒരു ടോപ്പ് സ്റ്റിച്ച് കൂടി കൊടുത്തേക്കുക. ഇതേപോലെ തന്നെ അടുത്ത സൈഡും ചെയ്യുക, ബാക്കിലെ പീസിലും ചെയ്തെടുക്കുക. ഇനി സ്ലീവ്സ് ആണ് കട്ട് ചെയ്യാൻ പോണേ. അതിനായിട്ട് ഇതുപോലെ 2 തുണി എടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 മടക്കി വെച്ചേക്കുവാണ്. കണ്ടോ, ഇനി ഫോൾഡഡ് സൈഡിൽ നമുക്ക് മാർക്ക് ചെയ്യാം. നമ്മൾ ആം ഹോളിന് വേണ്ടിയിട്ട് 6.25 ഇഞ്ചല്ലേ എടുത്തത്. അപ്പോൾ 2 ഇഞ്ച് ലൂസിങ് കൂടി ആഡ് ചെയ്തിട്ട് 8.25 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് താഴത്തേക്ക് 3 ഇഞ്ചിൽ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക, കൈക്കുഴി കുഴിച്ച് വരയ്ക്കാനായിട്ട്. എന്നിട്ട് സ്ലീവ്സിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കുക. ഇനി സ്ലീവിൻ്റെ ലെങ്ത് ഞാൻ 7 ഇഞ്ച് എടുക്കുന്നുള്ളൂ. 7 ഇഞ്ചും പിന്നെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്ത് 7.5 ഇഞ്ച്
എടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ ബോട്ടം വിഡ്ത്ത് എപ്പോഴും എടുക്കുന്ന പോലെ തന്നെ 6 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് സ്ലീവിൻ്റെ ഷേപ്പ് വരച്ച് കൊടുക്കുക, ഇത് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം താഴെ നമ്മൾ പ്രിൻറ്റഡ് ഫാബ്രിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വീതി 3 ഇഞ്ചും പിന്നെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്ത് 3.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് ഒരു സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്യാം. ഇനി ഇതിൻ്റെ അറ്റം ഉണ്ടല്ലോ, അതൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി തയ്ച്ചേക്കുക. ഇതേപോലെ തന്നെ അടുത്ത സ്ലീവ്സും ചെയ്തെടുക്കണേ. ഇനി നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. അതിനായിട്ട് ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വയ്ക്കുക. ഷോൾഡർ 2-3 സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്യുക. കണ്ടോ, ഇനി സ്ലീവ്സ് വയ്ക്കാനായിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് നടുക്കുന്ന് സ്റ്റാർട്ട് ചെയ്ത് രണ്ടറ്റത്തോട്ടും പോയി സെൻറ്ററിൽ കൊണ്ടുവന്ന് നിർത്തുക. അതേപോലെ തന്നെ അടുത്ത സ്ലീവും ചെയ്തെടുക്കുക. ഇനി ഇതിൽ വള്ളി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഷോൾഡറിൽ നിന്ന് ഒരു 13 ഇഞ്ച് അല്ലെങ്കിൽ 14 ഇഞ്ച് വേസ്റ്റിൻ്റെ അവിടെയാണ് മാർക്ക് ചെയ്യുന്നത്. 14 ഇഞ്ചിലിപ്പോൾ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ മോശം വശത്തും മാർക്ക് ചെയ്തേക്കുക. അടുത്ത സൈഡിലും അതുപോലെ തന്നെ ഷോൾഡറിൽ നിന്ന് 14 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക, മോശം വശത്തും മാർക്ക് ചെയ്യുക. ഇതേപോലെ ബാക്ക് സൈഡിലും ചെയ്യണേ ഈ പ്രിൻറ്റഡ് ഫാബ്രിക്കിൽ. എന്നിട്ട് അവിടെ നമ്മൾ വള്ളി വെച്ച് കൊടുക്കുന്നുണ്ട്. 2 വള്ളിയാവും, ഞാനിപ്പോൾ ഒരു സൈഡിൽ ഒരു വള്ളിയെ വെക്കുന്നുള്ളൂ. കണ്ടോ, ഇത് ഇവിടെ ഇതുപോലെ മോശം വശത്ത് വള്ളി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ സൈഡിലും ചെയ്യുക, ബാക്ക് സൈഡിലും 2 വശത്തും ചെയ്തെടുക്കുക. കണ്ടോ, പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഷേപ്പ് ചെയ്തെടുത്താൽ മതി. കണ്ടില്ലേ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കുർത്തി കിട്ടുന്നത്. ഇതിൻ്റെ അടിവശം മടക്കി തയ്ച്ചേക്കണേ. അതുപോലെ പ്രിൻറ്റഡ് ഫാബ്രിക്കിൻ്റെയും അടിവശം മടക്കി തയ്ക്കുക. 2 സൈഡിലും വള്ളി കണ്ടില്ലേ, അത് കിട്ടുമ്പോഴത്തേക്കും ഷേപ്പ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കുർത്തി കിട്ടുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.